ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ടീച്ചർ, ഇപ്പോൾ ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ നീതി തടഞ്ഞു വെച്ചവരെക്കുറിച്ച് രണ്ടു വാക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണല്ലോ, എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ലാൽ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരി ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയേറെ മനോദുഃഖവും ദുരിതവും മാനസികാഘാതവും നേരിട്ട ഒരു സഹോദരി, ധീരയായ ഒരു പോരാളിയെ പോലെ നീതിക്ക് വേണ്ടി പൊരുതുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവസാനം ഭരണകൂടത്തിൽ നിന്ന് അത് ലഭിച്ചില്ലെങ്കിൽ പോലും സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുന്ന ഒരു അപൂർവമായ കാഴ്ച നമ്മൾ കണ്ടു. ഈ വിധി വളരെ സ്വാഗതാർഹമാണെന്ന് മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഒരു ആശ്വാസവുമാണ്. അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ഇന്ത്യൻ സുപ്രീം കോടതി ഉണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ക്രിമിനൽ കുറ്റവാളികളെ, കൊടുങ്കുറ്റവാളികളായ 11 പേരെ എത്രയോ വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വിധി പ്രകാരം, വിധിയുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. എത്ര പെട്ടെന്നാണ് ഗുജറാത്ത് ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ഈ 11 പേരെയും ജയിലിന് പുറത്തേക്ക് എത്തിച്ചത്? ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ രൂപത്തിൽ, ഇത്ര നികൃഷ്ടമായ വിധത്തിൽ, ഇത്രയും ക്രൂരമായ റേപ്പും ബലാത്സംഗവും കൊലപാതകവും ചെയ്ത ക്രിമിനൽ പുള്ളികളെ വിട്ടയക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടം തന്നെ മുന്നോട്ട് വരിക എന്നത് മറ്റൊരു ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതാക്കളും RSSകാരുമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അതിന് തെളിവുകളുണ്ട്. പുറത്തു വന്ന ഉടനെ ഈ കസ്മലന്മാരെ, ഈ കൊള്ളരുതാത്ത വൃത്തികെട്ടവന്മാരെ, ഈ നരവേട്ട പരസ്യമായിട്ട് സ്ത്രീകളെ മാനഭംഗം ചെയ്ത് ബലാത്സംഗം ചെയ്ത കൊലപാതകം നടത്തിയ ഈ നരാധവന്മാരെ മാലയിട്ട് പൂജിക്കുന്ന, പൊട്ടുതൊട്ട് ആദരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ രാജ്യത്തെ സ്ത്രീകളോട് എടുക്കുന്ന എന്ത് സമീപനം, ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? മനുവിന്റെ സിദ്ധാന്തം നടപ്പിലാക്കണമെന്ന് പറയുന്നവർക്ക് എവിടെയാണ് സ്ത്രീ സംരക്ഷണത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുക? അവരിൽ നിന്ന് സ്ത്രീ സംരക്ഷണം പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഗുജറാത്ത് ഗവൺമെന്റ് കാണിച്ച ഈ അനീതി, അവർക്കൊരു അധികാരം പോലുമില്ല. ഇവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ട് തീരുമാനമെടുക്കുന്നതിന്, വിട്ടയക്കാൻ തീരുമാനമെടുക്കുന്നതിന് അധികാരമില്ലാത്ത ഒരു പണിയാണ് ഗുജറാത്ത് ഗവൺമെന്റ് ചെയ്തത്. അങ്ങനെ ഒരു തെറ്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന, കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്തത്? ഇത് എന്തൊരു ക്രൂരതയാണ്! യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പേരിൽ വാനോളം സ്ത്രീകളെ പുഴത്തുകയും സ്ത്രീശക്തി, നാരീശക്തി, വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിൽ വന്ന് നമ്മൾ കണ്ടില്ലേ സ്ത്രീകളെ വാനോളം പുകഴ്ത്തുന്നത്? ഈ വൃത്തികെട്ട രീതിയിൽ ഈ കുറ്റങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം സ്ത്രീകളോട് കാണിച്ചിട്ട് ഇങ്ങനെ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിക്കാൻ ഭരണാധികാരികൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണ്. ഇതില് ഈ വിധി ഇന്ത്യൻ സർക്കാരിന്, ഇന്ത്യയിലെ സർക്കാരിനും പ്രത്യേകിച്ച് ഗുജറാത്ത് ഗവൺമെന്റിനും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJP RSSന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്, ചെകിട്ടത്ത് കിട്ടിയ അടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. കാരണം അവർ തന്നെ കരുതിക്കുട്ടി ആസൂത്രിതമായി ജയിലിൽ നിന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ, കൊടും കുറ്റവാളികളെ, കൊടും ക്രിമിനലുകളെ പുറത്തേക്ക് എത്തിക്കുന്നതിനാണ് അവർ ശ്രമിച്ചത്. ഇത് രാജ്യം മാപ്പ് കൊടുക്കില്ല. ഇത് ഈ രാജ്യത്തിലെ സ്ത്രീകൾക്കെതിരായിട്ട് ഈ രൂപത്തിൽ അക്രമം നടത്തുന്നവർക്കൊരു പാഠമാണ്. ഒരു ഗവൺമെന്റിൽ നിന്ന് നീതി കിട്ടാതെ വരുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നീതി കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തു തന്നെയായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ബിൽക്കിസ് ബാനു നടത്തിയ പോരാട്ടം വെറുതെയാവില്ല. ഈ പോരാട്ടത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റവും ശക്തമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് സുഭാഷിണി അലി അടക്കമുള്ള സഹോദരിമാർ ചേർന്നാണ് ഇവരോടൊപ്പം ചേർന്ന് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത്. സുപ്രീം കോടതിക്ക് അത് മനസ്സിലായി.
തെറ്റ് ചെയ്തത് സർക്കാരാണ്, അത് ഗുജറാത്ത് സർക്കാരാണ്. തെറ്റ് ചെയ്തത് ബി ജെ പി രാഷ്ട്രീയ നേതൃത്വമാണ്, ഭരിക്കുന്ന ഭരണ നേതൃത്വമാണ് എന്ന് സുപ്രീം കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്ന വിധിയായിട്ട് നമുക്ക് കാണണം. വളരെ സ്വാഗതം ചെയ്യുന്നു. തെറ്റുകാരുടെ പേരിൽ ഈ ക്രിമിനൽ പുള്ളികളെ സംരക്ഷിക്കാനും അവരെ പിന്തുണക്കാനും ശ്രമിച്ചിട്ടുള്ള, അതിന് തീരുമാനമെടുത്ത ഗുജറാത്ത് ഗവൺമെന്റിനെയും അതുപോലെ അതിനെ അവർക്ക് പിന്തുണച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെയും യഥാർത്ഥത്തിൽ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇതും അവരും കുറ്റവാളികളാണെന്ന് കാണണം. എന്തായാലും ഈ വിധി നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്, വളരെ സന്തോഷം നൽകുന്ന ഒരു വിധിയാണ്.